ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഒന്നെങ്കിൽ ഇപ്പോൾ പ്രേമിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനു മുൻപ് പ്രേമിച്ചിട്ടുള്ള വ്യക്തികളോ ആയിരിക്കും. ഏതൊരു സ്ത്രീയുടെയും പുരുഷന്റെയും ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മനസ്സിൽ പ്രേമം എന്ന വികാരം ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും തോന്നുക തന്നെ വേണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരു പ്രണയബന്ധവും അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയ പ്രണയം ഏറ്റവും ആദ്യം തുറന്ന് പറയുന്നത് ആൺകുട്ടികളായിരിക്കും, പുരുഷന്മാരായിരിക്കും. പുരുഷന്മാരെ അപേക്ഷിച്ച് പെൺകുട്ടികൾ തുടക്കത്തിൽ തന്നെ ആ പ്രണയം, മനസ്സിൽ തോന്നിയ ആ പ്രേമം തുറന്നു പറയാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അതുമാത്രമല്ല, പ്രണയം തോന്നിയാൽ പോലും ഒരു യെസ് പറയാനായിട്ട് പെൺകുട്ടികൾക്ക് കുറച്ച് സമയമെടുത്തേക്കാം. ഇപ്പോൾ എൻ്റെ കാര്യം എടുത്താൽ തന്നെയും ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളോട് എൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നതും ഇതേ വിഷയത്തെക്കുറിച്ചാണ്. പെൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടിയോട് പ്രണയം തോന്നാൻ സാധിക്കുന്ന 5 സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ സന്ദർഭത്തിലാണ്, എപ്പോഴൊക്കെയാണ് ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട്, ഒരു ആൺകുട്ടിയോട് പ്രണയം തോന്നുന്നത്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ മെരിറ്റൽ അഫെയർ, അവിഹിത ബന്ധത്തെ പറ്റിയല്ല, നേരെ മറിച്ച് വിവാഹത്തിന് മുൻപുള്ള ആ പ്രണയ ബന്ധത്തെക്കുറിച്ചാണ്. സാധിക്കുമെങ്കിൽ ഈ 5 കാര്യങ്ങളും 5 സന്ദർഭങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ട് കണ്ട് അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും വേണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് പ്രണയം തോന്നുമ്പോൾ അവർ ഏറ്റവും ആദ്യം നോക്കുന്നത് ആ പെൺകുട്ടിയുടെ സൗന്ദര്യമായിരിക്കും. 90% സൗന്ദര്യം നോക്കും, ബാക്കി ശതമാനം മാത്രമായിരിക്കും ആ പെൺകുട്ടിയുടെ സ്വഭാവം എന്താണെന്ന് തുടക്കത്തിൽ നോക്കുക. നേരെ മറിച്ച് പെൺകുട്ടി കാണുന്നുണ്ടെങ്കിൽ തുടക്ക സമയത്ത് തന്നെ ഏതൊരു ആൺകുട്ടിയുടെയും സൗന്ദര്യം നോക്കും, പക്ഷേ ആ സൗന്ദര്യത്തിന് ഒരു 60-70% മാത്രമായിരിക്കും അവർ ഫോക്കസ് കൊടുക്കുക. ബാക്കി ശതമാനം എന്ന് പറയുന്നത് ആ ആൺകുട്ടിയുടെ സ്വഭാവം എന്താണെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും. എന്നിട്ട് മാത്രമായിരിക്കും ഒരു യെസ് അല്ലെങ്കിൽ നോ പറയുക, അല്ലെങ്കിൽ യെസ് പറയാനായിട്ട് സമയം എടുക്കുക. ഓരോ പെൺകുട്ടിയുടെ മൈൻഡ്സെറ്റ് അനുസരിച്ച് അവരാഗ്രഹിക്കുന്ന ആൺകുട്ടികളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ഥിരമായിട്ട് കാണുമ്പോൾ ആ പെൺകുട്ടിക്ക് പ്രണയം തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രണയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാർ, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരേ നാട്ടിലുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ പ്രണയം വളരെ കൂടുതലായിരിക്കും. കാരണം സ്ഥിരമായിട്ട് കാണുമ്പോൾ ആ പെൺകുട്ടിക്ക് പ്രണയം തോന്നാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നത്. കാരണം അവർക്കറിയാം, സ്ഥിരമായിട്ട് തങ്ങളെ കണ്ടാൽ മാത്രമേ ആ പെൺകുട്ടിക്ക് പ്രണയം തോന്നുകയുള്ളൂ എന്നുള്ളത്. അതൊരു വസ്തുത തന്നെയാണ്. പെൺകുട്ടികൾക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ആൺകുട്ടിയെ കാണുമ്പോൾ, തന്നെ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടി സ്ഥിരമായിട്ട് എന്നെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ നോക്കുന്നുണ്ടോ, അങ്ങനെ തോന്നുമ്പോൾ അവരുടെ സ്വഭാവം കൂടെ നല്ലതാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു യെസ് പറയാനുള്ള, പ്രണയം തോന്നാനുള്ള സാധ്യതയും അവിടെ വളരെ കൂടുതലായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ആൺകുട്ടിയോട് തീർച്ചയായിട്ടും പെൺകുട്ടിക്ക് പ്രണയം തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന്, രണ്ട് ഫ്രണ്ട്സിൻ്റെ, സുഹൃത്തുക്കളുടെ കാര്യം എടുക്കുക, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, അവർ രണ്ടുപേർക്കും വേറെ അഫെയർ ഒന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും എപ്പോഴും തുറന്ന് പറയുകയും നല്ല സൗഹൃദത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രണയം തോന്നാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രണയത്തിൻ്റെ സാധ്യതയും അവിടെ വളരെ കൂടുതലാണ്. അതിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം എടുത്താൽ, അവർ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു വിവാഹബന്ധത്തിന്, സ്നേഹബന്ധത്തിന് ഒരുപാട് ആഴം കൂടുകയും ഒരുപാട് നീണ്ടു നിൽക്കുകയും ചെയ്യും. നേരെ മറിച്ച് കമ്മ്യൂണിക്കേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രണയത്തിൻ്റെ സാധ്യതയും വളരെ കുറവാണ്. എപ്പോഴും പെൺകുട്ടികൾക്ക് ഇഷ്ടമെന്ന് പറയുന്നത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൺകുട്ടികളെയാണ്. നേരെ മറിച്ച് അധികം സംസാരിക്കാതെ എപ്പോഴും ഒരു മൂലക്ക മാറിയിരിക്കുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾക്ക് തീരെ താല്പര്യം കാണില്ല, അല്ലെങ്കിൽ അവരോട് പ്രണയം തോന്നാനുള്ള സാധ്യതയും അവിടെ വളരെ കുറവായിരിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കെയറിംഗ് ആണ്. ഒരു പ്രണയത്തിൽ ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എപ്പോഴും കെയറിംഗ് തന്നെയായിരിക്കും. പ്രണയത്തിൽ മാത്രമല്ല, വിവാഹത്തിന് ശേഷം ഒരു ഭാര്യ ആണെങ്കിൽ പോലും ഭർത്താവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കെയറിംഗ് തന്നെയാണ്. താൻ സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ കാമുകൻ തന്നെ ഒരുപാട് സ്നേഹിക്കണം, കെയർ ചെയ്യണമെന്ന് ഏതൊരു പെൺകുട്ടിയും എല്ലായ്പ്പോഴും ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യും. ഇപ്പോൾ പറയുമ്പോൾ ആ പുരുഷന്മാർക്ക്, ഭർത്താക്കന്മാർക്ക് ഒരുപാട് തിരക്ക് കാണാം. ആ തിരക്കാണെങ്കിൽ പോലും തങ്ങളോട് എന്തെങ്കിലും കഴിച്ചോ, സുഖമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ, ക്ലീശയാണെങ്കിൽ പോലും പൈങ്കിളിയാണെങ്കിൽ പോലും ഒരുപാട് കെയർ കൊടുക്കുന്നത് അവർക്കൊരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഓവർ കെയർ കൊടുത്ത് കലിപ്പൻ്റെ കാന്താരിയെ പോലെ ആകരുത്, നേരെ മറിച്ച് ആവശ്യത്തിനുള്ള കെയർ ഏതൊരു പെൺകുട്ടിയും ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ മൈൻഡ്സെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്.
ഓരോ പെൺകുട്ടിയുടെയും അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന പുരുഷന്മാരിൽ ഒരുപാട് വ്യത്യാസമുണ്ടാകാം. അപ്പോൾ ഓരോ ആൾക്കാരുടെയും കാഴ്ചപ്പാട്, ഓരോ പെൺകുട്ടിയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കാം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പുരുഷന്മാരുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യും. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു കേസാണ്, ഒരു 30% പെൺകുട്ടികൾ ഒരുപാട് സൗന്ദര്യം നോക്കാതെ, അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ സ്വഭാവത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടെങ്കിൽ പോലും അവരോട് പ്രണയം തോന്നാനുള്ള സാധ്യത അവിടെ കൂടി വരികയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, തങ്ങളോട് സ്നേഹം കാണിക്കുന്ന ആ ആൺകുട്ടിയോട് തങ്ങൾക്ക് എന്തുകൊണ്ട് പ്രണയം തോന്നിക്കൂടാ എന്നൊരു മൈൻഡ് സെറ്റ് അവിടെ ഉണ്ടാകുകയാണ്. അതായത് പെൺകുട്ടികൾക്ക് പൊതുവെ ഒരുപാട് സ്നേഹം കാണിക്കുന്ന ആൺകുട്ടിയോട് ഒരു സ്നേഹം തോന്നാനുള്ള സാധ്യത അവിടെ കൂടി വരുന്നുണ്ട്. ഞാനീ പറഞ്ഞ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ 100% ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ തന്നെയും ഒരു 80% പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇത് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 5 കാര്യങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. സീ യു.